ലക്ഷ്മി എനിക്കൊരു സംശയം ചോദിച്ചോ, എപ്പോഴും ചോദിക്കാറില്ല, സാധാരണ ലക്ഷ്മി നക്ഷത്രം എന്നുള്ള പേര് ഈ നക്ഷത്രം എന്നുള്ള അമ്മയുടെ പേരാണോ? അയ്യോ, ഞാൻ എന്നെ തന്നെ വിളിക്കണത് അങ്ങനെയാണ്. ചക്കര എനിക്ക് അറിയത്തില്ല, അതാ ചോദിച്ചു. ഇത്രയും പ്രോഗ്രാം ചെയ്തിട്ടൊന്ന് സ്റ്റാർ ആണെന്ന് ആരും അംഗീകരിക്കുന്നു. അതുകൊണ്ട് പേരിന്റെ കൂടെ ഒരു സ്റ്റാർ അങ്ങ് ചേർത്തു. ശരി, അപ്പൊ റിമി ദ സ്റ്റാർ നമ്മൾ കൂടുതൽ കൂടുതൽ അറിയാനുള്ള ഒരു മൊമെന്റിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ഈ ലക്ഷ്മി ഇങ്ങനെ നക്ഷത്രം എന്ന പേര് മാറ്റി കഴിഞ്ഞപ്പോഴേ സുതിക്ക് ഒരാഗ്രഹം. എന്താ നക്ഷത്രം ഇട്ടല്ലോ, അപ്പം സുതി ഗ്രഹണം നാക്കി. അവനെ അടി അടികിട്ടി ചാവൂന്ന് അറിയാവുന്നോണ്ട് അടിമാലി. നേരത്തെ ഉണ്ടല്ലോ, അതും വെറും ഗ്രഹണമല്ല, ഗ്രഹണൻ. ചേട്ടാ നന്ദി പറയാ, നന്ദി പറയാ, കാരണം ഗ്രഹിണിന്നൊന്നും വന്നില്ലല്ലോ. നല്ലതാ, നല്ല രംശി ചോദിക്കാ. ആക്ടിങ്ങിലൊക്കെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാള്, നന്നായിട്ട് അഭിനയിക്കും ചെയ്തു. എന്തിപ്പോ ഉദ്ദേശം മോളുടെ? അല്ല, ഭാവി പരിപാടി ഞാൻ ഭാവി പരിപാടി ഒന്നുമില്ല, കുറെ വർക്ക്ഔട്ട് ചെയ്യണം. രണ്ടുപേരും തല്ല പസല് കാണിക്കാൻ വേണ്ടി ഉടുപ്പിന്റെ ഒരു കൈ പറിച്ചു. എനിക്ക് ഭയങ്കര ക്രേസ് ആയിപ്പോയ കാര്യം, അതുപോലെ യോഗ ചെയ്യുക. പിന്നെ ഇപ്പൊ ഫുഡ് അത്യാവശ്യം ഏത് മറ്റേ ഇറ്റാലിയൻ, ചൈനീസ്, വെസ്റ്റേൺ, നാടൻ തുടങ്ങിയ ഫുഡ് ഇതൊക്കെ ഒരു രണ്ട് വർഷം കൊണ്ടാണ് ഇതിൽ ഇത്രയും ലോക്ക്ഡൌൺ ആണ് ഒരു പക്ഷേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തിയത്. പിന്നെ യൂട്യൂബ് ചാനലിൽ അലറ ചില്ലറ പരിപാടികളൊക്കെ ചെയ്ത്, പിന്നെ നമ്മുടെ ചാനൽ ഷോസ്, പിന്നെ കുറെ സ്ഥലങ്ങളൊക്കെ കാണാം. അങ്ങനെ ലവ് പിന്നെ അയ്യോ, അയ്യോ, പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല, പറയൂ പറയൂ. പാട്ടിന്റെ കാര്യം ഒഴികെ ബാക്കി എല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ കുറെ കവർ സോങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സുജൂത് അല്ലേ പോലത്തെ ഇൻഡിവിജ്വൽ ടൈപ്പ് സോങ്സ്, അതേപോലെ എനിക്ക് കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ട് ഒത്തിരി പാട്ടുകൾ ചെയ്യണം, വിഷ്വൽ ചെയ്യണം. അതിന് ഞാൻ മാത്രം മതി. പുതിയും കവർ സോങ് പാടണം പറഞ്ഞ ഒരു അമ്പൂസ കൂടും പോക്കറ്റിലിട്ട് കൊറേ നാളായി. ഇത് എന്താണ് പിടുത്തല്ല, കവർ സോങ് പാടണം. കവർ സോങ് ചേച്ചിയുടെ ഒരുപാട് കവർ സോങ്സ് ഭയങ്കര മില്യൺസ് ഹിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനിയും അടിപൊളിയായിട്ട് ഒരുപാട് ക്രിയേഷൻസ് വരട്ടെ. അടുത്തൊരു സോങ്ങില് എനിക്ക് ഒരു നായകനെ എവിടുന്ന് കിട്ടുമെന്ന് നോക്കണം, എനിക്ക് ആലോചിക്കാനുണ്ട്. അതൊന്നും ഇങ്ങോട്ട് നോക്കാത്ത, ഇത് എവിടെ നോക്കാൻ, അശരീരൊന്നല്ലേ. പിന്നെന്താ, ഹാഫീനെ വേണമെങ്കിൽ എടുത്തോ, പൈസ തരണ്ട. പിന്നെ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാ, എന്റെ കുട്ടാപ്പിയും കൺമണിയും പിന്നെ കുട്ടിമണി. അപ്പൊ ഇതും കൂടെ പറഞ്ഞിട്ട് ഞാനിത് 322-ാമത്തെ തവണ, ഇനി വേറെ ഒന്നും ആലോചിക്കരുതട്ട, ഞാൻ പറയാൻ പോവാ. പറയട്ടെ, പറഞ്ഞു. മറക്ക് നല്ല രസമുണ്ട്. എന്റെ കാക്കപ്പുള്ളി നല്ല ഭംഗിണ്ടെന്ന് എനിക്കും. ഓക്കെ, നമ്മള് ദംഷറാട്സ് ആണ് കളിക്കാൻ പോണേ. ദംഷറാട്സ് എന്താന്ന് അറിയാലോ? അറിയാം. ഓ, താങ്ക് യു സോ മച്ച്. തലപ്പേര് പറയണല്ലേ? നല്ല വീട്ടുപേര്. അതെ, സ്ഥലപ്പേര് അടിക്കാം, വീട്ടുപേര് അടിക്കാം, സിനിമ പേര് അടിക്കാം, നായകന്റെയോ നായികയുടെ പേര് വരെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് കൂടെ കളിക്കാൻ വരുന്നത് മൂക്കിലൊരു കാക്കപ്പുള്ളിയുള്ള താമര പെണ്ണി, താമര ചക്ക. അടിമാലിയുടെ തമ്പ്രാനെ ഒരു പാട്ട് പാടാൻ വാ, വാ വാ താമര പെണ്ണെ. അപ്പം രമി ചേച്ചി ഈ ടീം അതുപോലെ തന്നെ ബിൻചേട്ടൻ ആ ടീമായിട്ട് നിക്കട്ടെ. അപ്പൊ നമ്മള് ഫസ്റ്റ് ചേച്ചി ഇവിടെ നിന്ന് എന്തായിരുന്നല്ലേ ഫസ്റ്റ് എപ്പിസോഡിൽ സാരി ഒക്കെ ഉടുത്ത് ഭയങ്കര ഓക്കെ ഹലോ ചേട്ടാ. പക്ഷേ ഈ റിമി ടോമിയാണ് നമുക്ക് ഇഷ്ടം അല്ലേ? അപ്പൊ ഞാൻ ഫസ്റ്റ് ബിൻചേട്ടനെ തരാം കേട്ടോ. ശരി, തരണ ഞാൻ തിരിച്ചു തരില്ല കേട്ടോ. ശരി ചേട്ടാ, നമ്മൾ അറിയാണ്ട് മാച്ചിങ് ഡ്രസ് പോലല്ലേ? മനപ്പൊരുത്തം ഇപ്പൊ കാണാപ്പോ. ഞാൻ ബിനുചേട്ടൻ നോക്കാതെ എന്തെങ്കിലും ഒരു ഒരു ഫോട്ടോയോ എന്തെങ്കിലും ഒരു സംഗതി എഴുതി എന്തെങ്കിലും ഒരു പോസ്റ്റർ ഇവിടെ ബിനുചേട്ടന്റെ കയ്യിൽ കൊടുക്കും. ഭയങ്കര ഈസിയാണ്, ഒരുപാട് പേരെ ഗെയിം കളിപ്പിച്ചിട്ടുള്ള ആളല്ലേ. അപ്പൊ നമുക്ക് ഗെയിം ആണ്, അതിന്റെയൊക്കെ എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് എനിക്കറിയാം. അപ്പൊ ബിനുചേട്ടൻ നോക്കരുത്, ഞാൻ നോക്കിയിട്ടുണ്ടോ? ഒറ്റ ക്ലൂല് കിട്ടും സംഗതി. ബാഹുബലി. ഇത് ചേട്ടാ അറിഞ്ഞിട്ടും അറിയാത്തോല. ഇല്ല 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 ഇല്ല, എന്റെ പേരൊന്നും പറഞ്ഞില്ല.
അല്ലേ എനിക്കറിയാത് ഗൾഫിൽ പോയി ഗൾഫിൽ പോയി റിമി ഗൾഫിൽ പോയി പാട്ട് പാടി ആ ഗൾഫിൽ പോയി പാട്ട് പാടി കാശ് വാരി ആ റിമി ഗൾഫിൽ പോയി ഇങ്ങനെയൊക്കെ കാണിക്കാൻ എനിക്ക് നാണം വരുന്ന എന്താ പാട്ട് പാടി ആ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പാടില്ല ആ അതന്നെ ചുമ്മാ അറിഞ്ഞിട്ട് ഷാരൂഖാൻ എന്റെ അളിയാ ഒന്ന് പറയാൻ വളർന്ന അളിയത് ഞാൻ നോക്കുമ്പോ ദിലീപേട്ടനാണ് എന്റെ മനസ്സിലത് അടിപൊളി വെരി ഗുഡ് റിമി ചേച്ചി ഓക്കേ